മമ്മൂക്ക ചിത്രമായ കാതൽ ദി കോറിന് കൂടെ കൂടെ കളക്ഷൻ കൂടി വരുന്ന കാഴ്ച. ഈ ഒരു ചിത്രം ഒരു ഘട്ടത്തിൽ ഡയറക്റ്റ് ഒ ടി ടി റിലീസിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നാൽ അതിനുള്ള കാരണം ഈ ഒരു ചിത്രം കാണാൻ തിയേറ്ററിൽ ആളെത്തുമോ എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് കുറവ് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്കുണ്ടായിരുന്നു. എന്നാൽ മമ്മൂക്കയും ടീമും റിസ്ക് എടുത്ത് രണ്ടും കൽപ്പിച്ച് തിയേറ്ററിലേക്ക് ഈ ഒരു സിനിമയെ കൊണ്ടുവരികയായിരുന്നു. എന്നാൽ ആദ്യ ഷോ കഴിഞ്ഞത് മുതൽക്ക് തന്നെ മികച്ച ഒരു മൗത്ത് പബ്ലിസിറ്റിയുടെ സഹായത്തെ തിയേറ്ററിൽ കൂടെ കൂടെ ജനം കൂടി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ആദ്യ ദിവസം 1,05,000 രൂപയാണ് ചിത്രത്തിൻ്റെ കേരള കളക്ഷനെങ്കിൽ രണ്ടാമത്തെ ദിവസം അത് 1,18,00,000 എത്തി. എന്നാൽ മൂന്നാമത്തെ ദിവസമായ ഇന്ന് ശനിയാഴ്ച വൻ വർധനവാണ് കളക്ഷനിൽ കാണുന്നത്. ആദ്യ രണ്ട് ദിവസത്തെ ബഹുദൂരം പിന്നിലാക്കി മുന്നേറുന്ന കാഴ്ച. മൂന്നാം ദിവസം ശനിയാഴ്ച കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു ചിത്രം 1.5 കോടി രൂപയോളം നേടും. അങ്ങനെയെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വലിയ ഒരു ഹ്യൂജ് ഫിഗറിലേക്കാണ് എത്താൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് രണ്ട് ദിവസം കൊണ്ട് 2.5 കോടി രൂപയോളം നേടിയ ഈ ഒരു ചിത്രം വേൾഡ് വൈഡിൽ നിന്ന് മൂന്ന് ദിവസം കൊണ്ട് 4 കോടിക്ക് മുകളിലാണ് കളക്ഷൻ രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ ജോണർ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് വലിയ മാർജിനിൽ തന്നെയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ കളക്ഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഫസ്റ്റ് വീക്കെൻഡ് കളക്ഷൻ വേൾഡ് വൈഡിൽ നിന്ന് 5 കോടിയിൽ ഇടം പിടിക്കാൻ കാതൽ ദി കോർ എന്ന ചിത്രത്തിന് സാധിക്കുമോ എന്നുള്ളതായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയത്. എന്നാൽ അതിൻ്റെ മുകളിലേക്ക് പ്രതീക്ഷിച്ചതിലും മുകളിലേക്കുള്ള ഒരു കളക്ഷനാണ് വീക്കെൻഡ് വേൾഡ് വൈഡിൽ നിന്നായിട്ട് കാതൽ ദി കോർ എന്ന ചിത്രം തൂക്കാൻ വേണ്ടി പോകുന്നത്. വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ്.